everyone, welcome to Apothekaryam Doctors Unplugged. Vitamin D ye kurichu ningal kettittunde alle. Vitamin D namukku ethom kooda labhikkunnathu sunlightil ninnanennu ellavarkkum ariyam. Pakshe ethu samayathe sunlight aanu nammal ethom kooda kollandathu vitamin D labhikkane. Namukku aalkarude choichalo vitamin D kettittundo nammal sunlight unda enna vitamin D kittumattunde ethu samayathayirikkum ethom kooda kittunnathu. Appo ethu samayathu ninnalana ee vitamin kittaa ennu ariyo morning laanu. Morning. I think it is after 7. Okay. Yeah, morning. Morning. Yeah, morning time then. Early morning. Morning at 10 in the morning, evening 4 to 6. That's 8 to 8:30. You know that you'll get it from sunlight, right? Yes. Which time do you think like it should be? 8 o'clock during the sunrise. 8 a.m.? Yeah. Okay. That's the morning 6 a.m. അതിനുശേഷം ഭയങ്കര നമുക്ക് സൈഡ് എഫക്ട്സ് ആയിരിക്കും അത് യൂസ് ചെയ്യാന്നാണ് എന്റെ ഒരു ഇത്. ഈവനിങ് ഒരു ലൈറ്റ് ആയിട്ടില്ലേ 4:30 to 5:30 ഈ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹാവ് യു ഹേർഡ് ലൈക് വിറ്റമിൻ ഡി വി യൂഷ്വലി ഗെറ്റ് ഇറ്റ് ഫ്രം സൺലൈറ്റ്? യാ. ആൻഡ് വിച്ച് ടൈം ഡു യു തിങ്ക് ദാറ്റ് വി ഷുഡ്? ഏർലി മോർണിംഗ്. ഏർലി മോർണിംഗ്. മോർണിംഗ് ടൈമില്? മോർണിംഗ് ടൈമിലാണ് തോന്നല്ലേ. എനിക്ക് തോന്നുന്നൊരു 11 to 3 ആണോ? വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കാലത്ത് 10 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 2 മണി വരെയുള്ള സമയത്താണ്. കാരണം ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കുന്നത്. ചുമ്മാ നിന്നാൽ ഒരിക്കലും അത് വരില്ല, പകരം നമ്മുടെ ഫുൾ ബോഡി എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ, അതും ആഴ്ചയിൽ 5 or 6 ദിവസം നമ്മൾ ഇപ്രകാരം സൂര്യപ്രകാശം ഏറ്റാൽ മാത്രമേ നമുക്ക് ഈ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ഇത്ര ക്രമാതീതമായ ചൂട് കാരണം പലർക്കും വൈറ്റമിൻ ഡി കുറവാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിലെ കാൽസ്യം അബ്സോർബ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ അബ്സോർഷൻ കുറയും, അതുവഴി നിങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾക്കൊക്കെ ബലക്കുറവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് മുടികൊഴിച്ചിൽ, അതുപോലെ ശരീരവേദന, മസിൽ വേദന, മുട്ടുകൾക്ക് വേദന, എല്ലുകളിൽ വേദന, അതുപോലെ തന്നെ മുറിവുണങ്ങാനുള്ള കാലതാമസം, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നതാണ് അല്പം വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല, നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുമല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വെയിൽ കൊള്ളുന്നത് മാത്രമാണ് പലപ്പോഴും മിച്ചമാകുന്നത്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ഒരിക്കലും അതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ വെയിൽ കൊള്ളേണ്ട സമയം കാലത്ത് 10 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ എന്ന് എല്ലാവരും മനസ്സിൽ കുറിച്ചിട്ടോളൂ.